ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. ഞാൻ ഇന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു പാവക്ക ഫ്രൈ ആണ്. ഇത് പാവക്ക കഴിക്കാത്തവരും കഴിച്ചു പോകുന്ന ഒരു ഫ്രൈ ആണ്. കാരണം ഇതിന് അതിൻ്റെ കഴുപ്പ് ടേസ്റ്റൊന്നും വരുന്നില്ല, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടു, കുട്ടികൾ പോലും കഴിച്ചു. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ റെസിപ്പി പറയാം. അതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ഈ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. ഇതിനുവേണ്ടി ഞാനെടുത്തിട്ടുള്ളത് 4 പാവക്ക ആണ്. ഇത് റൗണ്ടിൽ കട്ട് ചെയ്ത ശേഷം ഇതിനകത്തുള്ള കുരുവെല്ലാം കളഞ്ഞ് കഴുകിയെടുക്കണം. ഇതൊരു 10 മിനിറ്റ് കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് കഴുകിയെടുത്ത് നമുക്കിതിൽ മസാല പുരട്ടാം. അതിനുവേണ്ടി കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഇതൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഉടഞ്ഞു പോവാതെ മെല്ലെ മെല്ലെ ചെയ്തെടുത്താൽ മതി, കാരണം അത് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി ഇതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർക്കും വെജിറ്റേറിയൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറേ വെളിച്ചെണ്ണൊന്നും ഒഴിക്കേണ്ട, ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരാൻ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ പാവക്ക നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു വലിയ സവാള സ്ലൈസായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം, കാരണം നമ്മുടെ പാവക്ക ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര ചേർക്കുന്നത് ഈ സവാള ഒന്ന് കാരമലൈസ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് അറിയില്ല. അത് മാത്രമല്ല, നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പാവക്ക ഫ്രൈ ചെയ്തത് കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ ചോറിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. പലരും പാവക്ക നല്ല ഹെൽത്തി ആയിട്ട് കൂടെ അത് വാങ്ങിക്കാൻ മടിക്കുന്നത് ഇതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് ഒന്നും അറിയില്ല. അത് മാത്രമല്ല, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. വീണ്ടും ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യണം. കഴിഞ്ഞ തവണ വിന്നറായത് നൗഷാദ് MP ആണ്. കൺഗ്രാറ്റ്സ് നൗഷാദ്. നൗഷാദിനുള്ള ഗിഫ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ വീട്ടിലെത്തും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.